Chalapali, Koripoda, Sri Samasasa, Sasasanitile, Chalina, Yezu Swami, Nasadanade, Asava, Perihara, Asava, Samaranai, Namade, Mundurmi, Kishan, Lakshmi, Lakshmi, Asava, the Sahara, Mahasakshi, Orientalna, Sakshi, Nasapriya, Pim, Sasana, Yasakshi, and Lamy, Nasapriya. पूजा समापन शेषं कर्तव्यों के प्रत्येक तीर्थ कई प्रत्येक तीर्थ नीर्थ मिचमर आ पापी वीडिने मुंबई सौकर्य स्थल वीटल रीतीलो सक्चर अब कहो वीडिने मुझे नाइयर समचित अलगति व्यास क प्लास्टिक प्लास्टिक भूमि बंधम ई मणुमाट बंधम अब प्लास्टिक मेष मिलवाटी कटी शेषंम वाले भक्तिपूर्व भगवाने स्मरी नमुक ऐश्वर्य लिखने प्रार्थित स्वामी विश्रमण मूं प्रावश्यक जीवच भक्तिपूर्व कुछ अंतम पदक आ मण मिल अब ना क्षेत्र तंत्र सानिध्य दक्षिणव पाणिकुटिपाड़ी तुर् ഏഴ് ദിവസമായി പൂജ ചെയ്ത ബ്രഹ്മകലശം ക്ഷേത്രത്തിലേക്ക് ആവാഹിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഭഗവാന് ആറാടി. ഒരു പ്രതിഷ്ഠാചടങ്ങിന് തുല്യമായ പ്രാധാന്യത്തോടെയാണ് അഷ്ടബന്ധ കലശ ചടങ്ങ് ക്ഷേത്രത്തിൽ നടന്നത്. 12 വർഷങ്ങൾക്ക് ശേഷം നടത്തുന്ന ചടങ്ങിൻ്റെ പ്രധാന ഉദ്ദേശം കാലക്രമേണ വിഗ്രഹത്തിനുണ്ടാകുന്ന ക്ഷയം ഇല്ലാതാക്കി വിഗ്രഹം അഷ്ടബന്ധത്താൽ ഉറപ്പിച്ച് വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കുക എന്നതാണ്. ഏഴ് ദിവസങ്ങളിലായി നടന്ന ഒട്ടേറെ പൂജകൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഭക്തജനങ്ങളുടെ നല്ല തിരക്ക് അനുഭവപ്പെട്ടു. കലശം ആറാടി ദീപാരാധന നടക്കുമ്പോൾ ക്ഷേത്രത്തിന് മുകളിൽ ശ്രീകൃഷ്ണ പരുന്ത് വട്ടമിട്ട് പറന്നത് ഭക്തരിൽ അത്ഭുതമുളവാക്കി. അഷ്ടബന്ധ കലശം സ്ഥാപിക്കുന്നതിന് മുൻപ് അഷ്ടബന്ധം ഇടിച്ച് പദം വരുത്തുന്ന ചടങ്ങ് പുതിയ തലമുറയ്ക്കും ഭക്തർക്കും ഒരു വേറിട്ട കാഴ്ചയായി.
ഇഷ്ടമെന്ന് പറഞ്ഞാൽ അത് പ്യുവർ ഒരു ആയുർവേദിക് മരുന്ന് തന്നെയാണ്. അത് ഇവിടെ ചേരുവ എന്ന് പറയുന്നത് എല്ലാം പൊടികളാണ്, പൊടികളാക്കി നമ്മൾ എടുക്കുന്നതാണ്. ശംഖ്, ചെഞ്ചല്യം, കോലരക്ക്, ആറ്റുമണൽ, നെല്ലിക്ക, കടുക്ക, കോഴിപ്പരൽ, ഈ ഏഴൈറ്റം നമ്മൾ ക്ലീനാ വാങ്ങി നല്ല സാധനം നോക്കി വാങ്ങിച്ച് ക്ലീനാക്കി പൊടിച്ചെടുത്ത് തുണിക്കിടെ കൂടെ വരുന്ന പൊടിയാക്കി ശീലപ്പൊടിയാക്കി മാറ്റും. എന്നിട്ട് അതിൻ്റെ പ്രപ്പോർഷനുണ്ട്, ആ പ്രപ്പോർഷനായിട്ട് അതിൻ്റെ അളവിനനുസരിച്ച് എടുത്ത് എള്ളെണ്ണയെ ചതിച്ച് കൂട്ടും. നമ്മളൊരൈറ്റം കൂടെ പറഞ്ഞ് എള്ളെണ്ണ, ഏഴ് കൂടാതെ പറഞ്ഞുകൂടെ പറഞ്ഞ് എള്ളെണ്ണ, എള്ളെണ്ണയെ ചതിച്ച് കൂട്ടിയിട്ട് ഇത് ഇപ്പോൾ രണ്ടുപേരിയ്ക്കുന്നുണ്ടല്ലേ, ഇതുപോലെ 10-12 പേര് 10-40 ദിവസം കൊണ്ട് മെനക്കെട്ടിട്ടാണ് ഈ മരുന്ന് ഇപ്പോൾ കണ്ട മരുന്ന് ഉണ്ടാക്കി വെക്കുകയാണ്. ഇന്നത്തെ ദിവസം പ്രതിഷ്ഠാ ദിവസമായ ഇന്നത്തെ ദിവസം 8-ാമത്തെ കൂട്ടമായ, അതായത് ബന്ധങ്ങളിൽ 8-ാമത്തെ കൂട്ടമായ പഞ്ഞിയും കൂടെ ചേർത്ത്, കുരുപ്പരത്തി പഞ്ഞി അതിൻ്റെ ആവശ്യമുള്ള അളവിനൊക്കെ ചേർത്ത് ഇടിച്ചയച്ച് വീണ്ടും അതിനെ ഒരു അതിൻ്റെ പദം വരുത്തും. ഇനിയും വീണ്ടും ഇത് ഇടിച്ചയച്ച് ആ വിഗ്രഹത്തിലിടാൻ സമയമാകുമ്പോൾ അതിൻ്റേതായ പരുവത്തിനാക്കി ആ ഒരു പാകത്തിനാക്കി കൊണ്ടുവന്ന് വിഗ്രഹത്തിൽ ലേപനം ചെയ്യും. അതാണ് അഷ്ടബന്ധം എന്ന് പറയുന്നത്. ഈ മരുന്ന് ഇപ്പം സാധാരണഗതിയിൽ 12 വർഷത്തെ ഒരു വ്യാഴവട്ട കാലമാണ് ഇതിൻ്റെ കാലാവധി പറയുന്നത്. ഇതിന് തന്നെ ഒരു പവറുണ്ട്, ഈ മരുന്നിൻ്റെ ഒരു കൂട്ടിനൊരു പവറുണ്ട്. ഈ പവർ നിലനിൽക്കുന്നത് 12 വർഷക്കാലമാണ്. 12 വർഷം കഴിയുമ്പോഴേക്കും വീണ്ടും അഷ്ടബന്ധ കലശം നടത്തണമെന്നാണ് വിധിപ്രകാരം, ശാസ്ത്രവിധി പ്രകാരം പറഞ്ഞിരിക്കുന്നത്. ഭക്തജനങ്ങളുടെ പേരിൽ പൂജ ചെയ്ത 250 കലശങ്ങൾ ഭഗവാന് സമർപ്പിച്ചു ആറാടി. ആറാടിയ കലശങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത ഭക്തർ അവ വീടുകളിൽ കൊണ്ടുപോയി വീടും പരിസരവും തളിച്ച് ശുദ്ധിയാക്കി ബാക്കിയുള്ളവ വീടിൻ്റെ മുൻവശത്ത് കുഴിച്ചിടുകയും ചെയ്തു. ഉച്ചയ്ക്ക് ഒരു ഭക്തൻ്റെ നേർച്ചയായി ഭവസമൃദ്ധമായ സദ്യയും ഭക്തർക്ക് വളരെ നാളുകൾക്ക് ശേഷമുള്ള മനസ്സും വയറും നിറയ്ക്കുന്ന ഒരു അനുഭവമായിരുന്നു. സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് മുൻപായി ശ്രീശാസ്താ യുവജന സംഘത്തിൻ്റെ വകയായി ദീപക്കാഴ്ചയായിരുന്നു മറ്റൊരു വിശേഷം. ദീപക്കാഴ്ചയും ദീപാരാധനയും ദർശിക്കുവാൻ 100 കണക്കിന് ഭക്തർ ക്ഷേത്രത്തിലെത്തിച്ചേർന്നു. കോവിഡ് മൂലം കഴിഞ്ഞ 18 മാസമായി ആരാധനാലയങ്ങളുടെ മുടങ്ങിയ ഉത്സവാന്തരീക്ഷം വീണ്ടും തിരിച്ചു വരുന്നു എന്ന് നമുക്ക് ആശ്വസിക്കാം. കോഴിക്കോടിൻ്റെ നാഥനായ അയ്യപ്പൻ്റെ അനുഗ്രഹവും ആശീർവാദവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീധർമ്മശാസ്താവും ശ്രീഭദ്രയും ശ്രീയോടെ വാഴുന്ന പുണ്യക്ഷേത്രം. കൊട്ടാര
അഭയസ്ഥാനം ശ്രീധർമ്മശാസ്താവും ശ്രീഭദ്രയും ശ്രീയുടെ വാഴുന്ന പുണ്യക്ഷേത്രം.